ആരോപണങ്ങൾക്ക് തെളിവില്ല. ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റുന്ന ഹർജി തള്ളി ലോകായുക്ത. സ്വകാര്യ ബസ് ഉടമകളുമായി നാളെ മന്ത്രി ആന്റണി ജോർജ് രാജുവിൻ്റെ ചർച്ച. കേരളത്തെ ദേശീയതലത്തിൽ കരുതേച്ചു കാണിക്കാൻ നീച്ചമായ ശ്രമങ്ങൾ നടക്കുന്നു മുഖ്യമന്ത്രി. സാധ്യത തുറന്നിട്ട് മീറ്റ് ദ ഫ്യൂച്ചർ. അഴീക്കോടിന് വേണം മാരിടൈം ബോർഡ് പഠന കേന്ദ്രം. ജില്ലയിൽ പൂർത്തിയായത് 7057 സദസ്സുകൾ, പങ്കെടുത്തത് 2.89 ലക്ഷം പേർ. സംവാദവേദികളായി വീട്ടുമുറ്റ സദസ്സുകൾ. പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പ്. കോൺഗ്രസ് നേതാവ് കെ എബ്രഹാം ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടി. ബി മധുസൂദൻ നായരെ സാംസ്കാരിക പുരാവസ്തു വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി. ആരോപണങ്ങൾക്ക് തെളിവില്ല. ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന ഹർജി തള്ളി ലോകായുക്ത. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗ കേസിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്രമക്കേട് നടത്തിയിട്ടില്ലെന്ന് ലോകായുക്ത. വിധി പ്രസ്താവത്തിൽ നിന്ന് ഉപ ലോകായുക്തമാരെ മാറ്റി നിർത്തണമെന്ന പരാതിക്കാരന്റെ ഹർജി ലോകായുക്ത തള്ളി. രാഷ്ട്രീയ അനുകൂല തീരുമാനമായി കണക്കാക്കാനാകില്ലെന്നും ഹർജി തള്ളുന്നുവെന്നും ഉപലോകായുക്തന്മാരായ ബാബു മാത്യു പി ജോസഫും ഹാറൂൺ ഉൽ റഷീദും വ്യക്തമാക്കി. മൂന്നംഗ ബെഞ്ചാണ് വിധി പ്രസ്താവന നടത്തിയത്. സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച 14-ന് മന്ത്രി ആന്റണി രാജു. കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമിതി സംഘടനാ ഭാരവാഹികളുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ 14-ന് രാവിലെ 11-ന് ചർച്ച നടത്തും. കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. കേരളത്തെ ദേശീയ തലത്തിൽ കരുതേച്ചു കാണിക്കാൻ നീചമായ ശ്രമങ്ങൾ നടക്കുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മികവുകളെ ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള സംഘടിത ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നതായും ദേശീയ തലത്തിൽ കേരളത്തെ കരുതേച്ചു കാണിക്കാനുള്ള നീചമായ പ്രചാരണങ്ങളും അതിന്റെ ഭാഗമായുള്ള പ്രൊപ്പഗാൻഡ സിനിമകളും വരെ ഉണ്ടാകുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് കേരള നവോത്ഥാന സമിതിയുടെ സംസ്ഥാന നേതൃ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സമൂഹത്തിലുണ്ടാകുന്ന ചില സമകാലിക സംഭവങ്ങൾ ആരിലും ആശങ്ക ഉയർത്തുകയാണെന്ന് കളമശ്ശേരി സംഭവം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു. കളമശ്ശേരിയിലുണ്ടായ ദൗർഭാഗ്യ സംഭവത്തിന്റെ വിവരം കേട്ടയുടൻ അതിനെ വർഗീയവൽക്കരിക്കാനും വർഗീയ വികാരം കത്തിച്ച് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനും ശ്രമമുണ്ടായി. നാട്ടിലുള്ള ചില കുൽസിത ശക്തികളാണ് ഇതിനായുള്ള പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ കേരളം ആ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി അണിനിരന്നു. നവോത്ഥാന സംരക്ഷണ സമിതിയിലെ അംഗസംഘടനകൾ സർക്കാരിന് മുന്നിൽ നൽകിയിട്ടുള്ള ആവശ്യങ്ങളിൽ ഭരണ നടപടികൾ ആവശ്യമുള്ളവ പരിശോധിക്കുന്നതിന് സമിതി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള സമിതിയിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, പട്ടികജാതി വകുപ്പ് ഡയറക്ടർ, പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ എന്നിവർ അംഗങ്ങളാണെന്നും സമിതി ഇവ പരിശോധിച്ച് സമയബന്ധിതമായി സർക്കാരിന് ശുപാർശ സമർപ്പിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കെ സി എ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ എം പി കെ സോമപ്രസാദ് അധ്യക്ഷത വഹിച്ചു. കെ ശാന്തകുമാരി എം എൽ എ, മുൻ മന്ത്രി എ നീലലോഹിതദാസൻ, നട പി രാമഭദ്രൻ, അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ്, കെ പി നടരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബി മധുസൂദനൻ നായരെ സാംസ്കാരിക പുരാവസ്തു വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നീക്കം ചെയ്തു. ക്ഷേത്രപ്രവേശന വിളംബര വാർഷികവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് നോട്ടീസിൻ്റെ വിവാദത്തെ തുടർന്നാണ് നടപടി. തീരുമാനം ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിനാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ നോട്ടീസ് തയ്യാറാക്കിയതിൽ വീഴ്ചയുണ്ടായതിനെത്തുടർന്നാണ് നടപടി. നേരത്തെ വിവാദമായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ 87-ാം വാർഷികാഘോഷങ്ങൾക്കായി തയ്യാറാക്കിയ നോട്ടീസാണ്. നോട്ടീസിൽ പരിപാടിയിലെ അതിഥികളായ രാജകുടുംബങ്ങളെ വിശേഷിപ്പിക്കുന്നത് രാജ്ഞിമാർ എന്നും തമ്പുരാട്ടിമാർ എന്നുമായിരുന്നു. ഇതുകൂടാതെ ക്ഷേത്രപ്രവേശനത്തിന് കാരണം രാജാവിൻ്റെ കരുണയാണെന്ന് പ്രതിപാദിക്കുന്ന വരികളും നോട്ടീസിൽ ഉണ്ടായിരുന്നു. പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി കെ കെ എബ്രഹാം ഉൾപ്പെടെയുള്ള പ്രതികളുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി. സജീവൻ കൊല്ലപ്പള്ളി, മുൻ സെക്രട്ടറി കെ രമാദേവി, മുൻ ബാങ്ക് ഡയറക്ടർമാർ എന്നിവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടി. കെ കെ എബ്രഹാമിൻ്റെയും സജീവൻ കൊല്ലപ്പള്ളിയുടെയും 4.34 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ കെ കെ എബ്രഹാം നിലവിൽ റിമാൻഡിലാണ്. മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള അഴീക്കോട് മണ്ഡലത്തിൽ മാരിടൈം ബോർഡിൻ്റെ പഠനകേന്ദ്രം ആരംഭിച്ചാൽ വികസന സാധ്യത വർദ്ധിക്കുമെന്ന് വിലയിരുത്തൽ. മണ്ഡലം നവകേരള സദസ്സിൻ്റെ ഭാഗമായി നടന്ന മീറ്റ് ദ ഫ്യൂച്ചർ സംരംഭക നിക്ഷേപക സംഗമത്തിലാണ് ഈ ആശയം ഉയർന്നത്. തീരദേശത്തുള്ള കൂടുതൽ പേരും മത്സ്യബന്ധന തൊഴിലാണ് ചെയ്യുന്നത്. മാരിടൈം ബോർഡ് പഠനകേന്ദ്രം ആരംഭിച്ചാൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. മണ്ഡലത്തിലെ വ്യവസായികളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ കൂടും. തുറമുഖം വഴി കയറ്റുമതി സാധ്യത വർദ്ധിപ്പിച്ചാൽ
ഫ്ലൈവുഡ് മേഖല കൂടുതൽ വളരുമെന്ന് ഫ്ലൈവുഡ് അസോസിയേഷൻ പ്രതിനിധി പറഞ്ഞു. അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. പരാതികളില്ലാതെ സംരംഭങ്ങളും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാനാകാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ എ ഷിറാസ്, പോർട്ട് പ്രതിനിധി ദിപൻകുമാർ എന്നിവരും വിഷയാവതരണം നടത്തി. രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ, കണ്ണൂർ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ, മുൻ എം എൽ എ പ്രകാശൻ മാസ്റ്റർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രുതി, കെ അജീഷ്, എ വി സുശീല, കെ രമേശൻ, സന്തോഷ് ട്രോഫി അസിസ്റ്റന്റ് കോച്ച് ബിനീഷ് കിരൺ, നവകേരള സദസ് മണ്ഡലം നോഡൽ ഓഫീസർ ടി ജെ അരുൺ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയകുമാർ, പി ചന്ദ്രൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, സംരംഭകർ, വ്യവസായികൾ എന്നിവർ പങ്കെടുത്തു. നവകേരള സദസ്സിൻ്റെ ഒരുക്കങ്ങളുമായി ജില്ല. ജില്ലയിൽ പൂർത്തിയായത് 7057 സദസ്സുകൾ. ജനങ്ങളെ കേൾക്കാനും അവരോട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പറയാനുമായി ജില്ലയിൽ നടന്നത് 7057 വീട്ടുമുറ്റ സദസ്സുകൾ. നവകേരള സദസ്സിൻ്റെ ഭാഗമായാണ് സംവാദവേദി ഒരുക്കുന്നത്. തദ്ദേശ സ്ഥാപന തലത്തിലും വാർഡ് ബൂത്ത് തലത്തിലുമുള്ള സംഘാട സമിതികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ജില്ലയിലെ 11 മണ്ഡലങ്ങളിലായി 8508 സദസ്സുകളാണ് ലക്ഷ്യം. ജനാഭിപ്രായം കേൾക്കാനും വിവിധ കാര്യങ്ങൾ വിശദീകരിക്കാനും വേദിയൊരുങ്ങിയതോടെ പങ്കാളിത്തം കൊണ്ടും ജനകീയമാവുകയാണ് ഈ സദസ്സുകൾ. സർക്കാരിൻ്റെ വികസന കാര്യങ്ങളും ഒരു സദസ്സ് എന്ന നിലയിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് ആശയവിനിമയത്തിന് എത്തുന്നത്. 40 മുതൽ 150 വരെയാണ് ഓരോരുത്തരും പങ്കാളിത്തം. കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ ഇവ പൂർത്തിയായി. കൂത്തുപറമ്പിൽ 172 ബൂത്തുകളായി നടന്ന 813 സദസ്സുകളിൽ 32,000 പേർ പങ്കെടുത്തു. പയ്യന്നൂരിൽ 180 സദസ്സുകളിൽ 668 ഇടങ്ങളായി 14,770 പേരെത്തി. പേരാവൂരിൽ 158 ബൂത്തുകളായി 744 സദസ്സുകളാണ് ലക്ഷ്യം. ഇതിൽ 474 നടന്നു, 14,220 പങ്കെടുത്തു. ബാക്കിയുള്ളവ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അഴീക്കോട് 154 ബൂത്തുകളിൽ 610 യോഗങ്ങളായി 18,000 പേരെത്തി. 777 സദസ്സുകളാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. കണ്ണൂരിൽ 149 സദസ്സുകളിൽ 700 യോഗങ്ങളിലായി 35,000 പേർ പങ്കെടുത്തു. പേരാവൂർ മണ്ഡലം നവകേരള സദസ്സിൻ്റെ ഭാഗമായി 6 ഗ്രാമപഞ്ചായത്തും ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ 64 പേർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇരിക്കൂർ മണ്ഡലം നവകേരള സദസ്സിൻ്റെ ഭാഗമായി ശ്രീകണ്ഠാപുരത്ത് മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു. നഗരസഭാ പരിസരത്ത് വിസ്മയ പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ പ്രവർത്തകരും ഹരിത കർമ്മസേനകളും ആശാവർക്കർമാരും പങ്കെടുത്തു. ഇരിക്കൂർ മണ്ഡലം നവകേരള സദസ്സിൻ്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. ചെമ്പേരിയിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ പയ്യാവൂരിൽ സമാപിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.